സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മിരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി പുനൂസ് റിമാൻഡിലായി 25 ദിവസം പിന്നിടുമ്പോൾ പഞ്ചായത്തിന്റെ ഭരണം സമ്പന്നാവസ്ഥയിലെന്ന ആരോപണവുമായി പ്രതിപക്ഷം പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ ജയിലിലായതോടെ പഞ്ചായത്തിലെ എല്ലാ കാര്യങ്ങളും കുഴഞ്ഞുമറിഞ്ഞു കിടക്കുന്നുവെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എംബിബിഎസ് സീറ്റ് വാഗ്ദാനം ചെയ്ത കോട്ടയം സ്വദേശിയിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ ഈ മാസം 1-ാം തീയതിയാണ് നിരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കോൺഗ്രസിലെ കെ പി പുന്നൂസ് അറസ്റ്റിലാവുന്നത് കോട്ടയം സബ് ജയിലിൽ റിമാൻഡിൽ കഴിയവേ എംബിബിഎസ് സീറ്റ് വാഗ്ദാനം ചെയ്ത 25 ലക്ഷം രൂപ തട്ടിയെന്ന ആലത്തൂർ സ്വദേശിയുടെ പരാതിയിൽ ആലത്തൂർ പോലീസ് പുന്നൂസിനെ വീണ്ടും കസ്റ്റഡിയിലെടുക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെ എംബിബിഎസ് സീറ്റ് വാഗ്ദാനം ചെയ്ത 20 ലക്ഷം രൂപ തട്ടിയെടുത്തതായി മുതുകുളം സ്വദേശിനിയും ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം വീട് വെച്ച് നൽകാമെന്ന് വാഗ്ദാനം നൽകി 3 ലക്ഷം രൂപ തട്ടിയതായി നിരണം സ്വദേശിയും നൽകിയ പരാതിയിലും പുളിക്കീഴ് പോലീസും അറസ്റ്റ് രേഖപ്പെടുത്തി പുന്നൂസിനെ റിമാൻഡ് ചെയ്തിരുന്നു ഇതോടെ റിമാൻഡ് കാലാവധി നീണ്ടു കെ പി പുന്നൂസ് അറസ്റ്റിലായി 2-ാം ദിനം മുതൽ പ്രധാന പ്രതിപക്ഷ കക്ഷിയായ LDFഉം BJPയും പഞ്ചായത്ത് ഓഫീസിന് മുമ്പിലടക്കം പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു കെ പി പുന്നൂസ് അറസ്റ്റിലായ ശേഷം ചൊവ്വാഴ്ച വിളിച്ചു ചേർത്ത പുതിയ പഞ്ചായത്ത് കമ്മിറ്റി യോഗം പുന്നൂസിന്റെ രാജിക്ക് ശേഷമല്ലാതെ യോഗം ചേരാനാവില്ല എന്ന നിലപാടെടുത്ത LDF അംഗങ്ങൾ ബഹളം വെച്ചതോടെ യോഗം പിരിച്ചുവിടുകയായിരുന്നു 13 അംഗങ്ങളിൽ 12 പേരും ചൊവ്വാഴ്ച നടന്ന യോഗത്തിൽ പങ്കെടുത്തിരുന്നു UDF 7 LDF 5 NDA സ്വതന്ത്രൻ 1 എന്നതാണ് നിലവിലെ കക്ഷിനില തട്ടിപ്പ് കേസിൽ റിമാൻഡിലായതോടെ KP പുന്നൂസിനെ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ 2013 നടന്ന വിദേശ കറൻസി ഇടപാടിൽ അറസ്റ്റിലായി റിമാൻഡിലായ KP പുന്നൂസ് ജയിലിൽ നിന്നും തിരികെ വന്ന ശേഷം വീണ്ടും പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തിരുന്നുവെന്നും ഇക്കുറി അതിന് സമ്മതിക്കില്ലെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ ശക്തമായ നിലപാട് UDFന്റെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിക്രമങ്ങളും ഇതുവരെ നടന്നിട്ടില്ല ഇയാളെ പുറത്താക്കി എന്ന് പറയുകയല്ലാതെ മറ്റ് കാര്യങ്ങളൊന്നും തന്നെ അവർ ചെയ്തിട്ടില്ല ഇപ്പം ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് UDF 3 പേരെ നിയോഗിച്ച 3 പേര് ജയിലിൽ പോയി ഇദ്ദേഹത്തെ കാണുകയുണ്ടായി എന്നാണ് അറിയാൻ കഴിഞ്ഞത് അദ്ദേഹം രാജിക്ക് തയ്യാറല്ലെന്നും ഇങ്ങനെ പറയുന്ന കേട്ടു അത് എത്രമാത്രം ശരിയാണെന്നുള്ളത് ഞങ്ങൾക്കറിയില്ല എന്തായാലും പ്രസിഡന്റിൻ്റെ രാജിക്കത്ത് ഇവിടെ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ കൊണ്ടുപോയി വാങ്ങിക്കാൻ പറ്റും പക്ഷേ UDF അത് ചെയ്യുന്നില്ല 2013 ഇദ്ദേഹം ഇതുപോലെ തന്നെ വിദേശ കറൻസി ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇദ്ദേഹം ജയിലിൽ കിടന്നു ഏതാണ്ട് 30 ദിവസത്തോളം ഇയാൾ ജയിലിൽ കിടന്നു അന്നും ഇതുപോലെ തന്നെ കോൺഗ്രസ് ഇദ്ദേഹത്തെ പുറത്താക്കിയതിന് ശേഷം അദ്ദേഹം ജയിൽവാസം കഴിഞ്ഞ് നേരെ വന്ന് നിരണം പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പദം അലങ്കരിക്കുകയായിരുന്നു അതിൽ UDFന്റെ മുഴുവൻ മെമ്പർമാരും അദ്ദേഹത്തിനൊപ്പം നിൽക്കുകയും ചെയ്തു കമ്മിറ്റിയിൽ പോലും പൂർണ്ണമായി പങ്കെടുക്കുന്നില്ല ഗ്രാമസഭയിൽ പങ്കെടുക്കുന്നില്ല ജനങ്ങളുടെ വിഷയത്തിൽ ഇടപെടുന്നില്ല അങ്ങനെ ഒരു ഭരണസ്തംഭനമാണ് ഇന്ന് നിരണം പഞ്ചായത്തിലുള്ളത് ജനങ്ങളെല്ലാം ആശങ്കയിലാണ് മുഴുവൻ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെ ആഗ്രഹം അദ്ദേഹം രാജിവെക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതിനൊപ്പം ഞങ്ങൾ നിൽക്കുന്നു അദ്ദേഹം രാജിവെക്കണം വരെ ശക്തമായ സമരവുമായി ഇടതുപക്ഷം മുൻപോട്ട് പോകും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് അതേസമയം പുന്നൂസ് ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ തട്ടിപ്പുകൾ നടത്തിയിട്ടില്ലെന്നും മറ്റ് കേസുകൾ വ്യക്തിപരമാണ് എന്നുമാണ് ഭരണകക്ഷി അംഗങ്ങളുടെ അഭിപ്രായം വൈസ് പ്രസിഡന്റ് റിമാൻഡിലായിട്ട് 25 ദിവസങ്ങളായി അദ്ദേഹം പഞ്ചായത്തുമായിട്ട് യാതൊരു വിധത്തിലുള്ള തട്ടിപ്പ് കേസുകളും നടത്തിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ് അതിനകത്ത് നമുക്ക് ഇടപെടേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല പിന്നെ പ്രതിപക്ഷം ആരോപിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണം എന്നാണ് അദ്ദേഹത്തെ പാർട്ടി ഇപ്പോൾ സസ്പെൻഡ് ചെയ്തേക്കുകയാണ് പാർട്ടി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹം വന്നാൽ ഉടനെ തന്നെ അദ്ദേഹത്തിന് രാജി എഴുതി കൊടുക്കും അതിനുശേഷം എന്ന് പറഞ്ഞാൽ എന്നാണെന്നുള്ളത് നമുക്കറിയാൻ പറ്റത്തില്ല അത് അദ്ദേഹം കുറ്റക്കാരനാണെന്ന് തെളിയിക്കുന്നത് കോടതിയല്ലേ നമ്മളല്ലല്ലോ അപ്പോൾ അത് കോടതി തെളിയിക്കട്ടെ കുറ്റക്കാരനാണെന്നുള്ളത് പക്ഷേ ഭരണം മുന്നോട്ട് തന്നെ പോകും അദ്ദേഹം രാജി കൊടുക്കുമെന്നാണ് ഞങ്ങളോട് പറഞ്ഞേക്കുന്നത്